യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ അടക്കം വ്യാജമായി പേരുകൾ ചേർക്കുകയും തങ്ങളുടെ ഇഷ്ടക്കാരെ കൂട്ടിക്കയറ്റിക്കൊണ്ട് അധികാരസ്ഥാനങ്ങളിലെത്താൻ ഒരു കൂട്ടം നടത്തിയ വലിയ തോതിലുള്ള ഒരു ആസൂത്രിത നീക്കമായിരുന്നു യൂത്ത് കോൺഗ്രസിനുണ്ടായ ഉള്ളിലുണ്ടായ ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡ് കേസ് എന്ന് പറയുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ സർവീസ് പ്രൊവൈഡറോട് ഹാജരാകുവാൻ, ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ ഹാജരാകുവാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നു. ഇതിപ്പോൾ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ചിന് ഈ പറയുന്ന വിവരങ്ങൾ, വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ഈ ഡീറ്റെയിൽസ് ലഭിച്ചാൽ മാത്രമാണ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താനും സാധിക്കൂ. ഈ ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള ആസൂത്രിതമായ നീക്കത്തിലൂടെ നടന്ന ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയോട് ഇത്തരത്തിൽ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് കിട്ടിയാലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള വിവരം നൽകിയത്. കോടതി ഇത്തരത്തിൽ ആവശ്യപ്പെട്ടതോടുകൂടി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. സ്വകാര്യ പ്രൊവൈഡറാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി ഉടൻ തന്നെ വിവരങ്ങൾ നൽകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സ്വകാര്യ പ്രൊവൈഡറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സ്വകാര്യ കമ്പനി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ കുടുങ്ങും, ഈ സംഭവത്തിനകത്ത് വളരെ കൂടുതലായിട്ട് പ്രതിപട്ടികയിലേക്ക് വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം കൃത്യമായി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടന്ന സംഭവങ്ങളായിരുന്നു. അതായത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ പിടിമുറുക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക പക്ഷത്തെ ചിലർ നടത്തിയ ഗൂഢമായ നീക്കങ്ങളുടെ പരിണിത ഫലമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം. വലിയ തോതിൽ കള്ളവോട്ട് ചേർക്കുകയും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള തിരിമറി നടത്തുകയും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുകയും തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തി അതിലൂടെ അധികാരത്തിലെത്തുകയും ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടവും സംഘവും ചെയ്തെന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും കോൺഗ്രസിനുള്ളിൽ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രവർത്തകർ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മുന്നോട്ട് വച്ചിരുന്നു. ഈ ഘട്ടത്തിൽ കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടി സ്വകാര്യ പ്രൊവൈഡർ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് എല്ലാം കൂടി കൊടുക്കുന്നതോടുകൂടി തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകും. അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരും അതുപോലെ തന്നെ KPCCയിലെ പ്രധാനപ്പെട്ട ആളുകളും സംഭവത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും വ്യാജ വോട്ടർ പട്ടികയും വ്യാജ തിരിച്ചറിയൽ കാർഡുമെല്ലാം നിർമ്മിക്കുന്ന ഒരു കൂട്ടം എങ്ങനെയാണ് ഈ നാട്ടിലെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ നാടിൻ്റെ ഭരണവും മറ്റു കാര്യങ്ങളും കൈയാളുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്താൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കൃത്യമായ ദിശയിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ പേർ പ്രതികളാകുകയും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങുകയും ചെയ്യും.